சீசன் 2. കോമഡിയുടെ ചരിത്രവേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തിയിട്ടുള്ള വാനമ്പാടിയിലെ നിർമ്മലയ്ക്കും പത്മിനിക്കും ഉമയ്ക്കും സുചിത്രയ്ക്കും സ്വാഗതം. ഇവരോടൊപ്പം ഇവരുടെ കുഞ്ഞുങ്ങളും കൂടി ഇന്ന് ഈ വേദിയിൽ എത്തുന്നുണ്ട്, അനുമോനും തമ്പുരുവും. Ladies and gentlemen, please welcome Gauri and Sona. Gauri and Sona, എന്താണ് വിശേഷങ്ങൾ? ഒന്നും ചോദിക്കുന്നില്ല. ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയൂ. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ഓവർടേക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ആ സിനിമ കാണണം, എന്നെ അനുഗ്രഹിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ വാനമ്പാടിയിൽ വില്ലത്തനായിട്ടുള്ള കുട്ടിയാണല്ലോ. എല്ലാവരും എന്നെ എടുത്ത് പറയും, അഴുക്ക കുട്ടി എന്നൊക്കെ പറയും. അതെനിക്കിഷ്ടമാണ്. എന്നെ 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 അനുഗ്രഹിക്കണം. ഇനി അഴുക്കുകുട്ടി ആവാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അമ്മമാരെ കുറിച്ച്, നിർമ്മലയെ കുറിച്ചും പത്മിനിയെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? നിർമ്മല എൻ്റെ വല്യമ്മയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പാവമാണ്. പിന്നെ മിക്കവാറും കൂടുതൽ കരച്ചിലാണ് നിർമ്മലയ്ക്ക്. പിന്നെ എന്നെ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നൊരു ചിന്തയും ഉണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ, എന്റെ മമ്മി മമ്മിക്കാണെങ്കിൽ, മമ്മി വളരെ പാവമാണ്. പക്ഷെ എല്ലാവരും ആ കൊച്ചിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു നോക്കിയേ എന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മയെ. അത് എന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെ ഞാൻ കാണുന്നേ. ശരി, അപ്പൊ നിർമ്മലയും പത്മിനിയെ കുറിച്ചും പറയാനുള്ളത് കഴിഞ്ഞു. ഇനി ചോദിക്കുന്നത് ഉമയെ കുറിച്ചും സുചിത്രയെ കുറിച്ചും. എന്നെ കാണുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇവിടെ ആണെങ്കിലും അങ്ങനെ. പിന്നെ സെറ്റിൽ ഇരുന്ന് ആരാണ് പാട്ടൊക്കെ പാടുന്നത്? പാട്ട് രണ്ടുപേരും പാടും. രണ്ടുപേരും പാടും, ഒരുമിച്ചാണോ? എപ്പോഴും ഒരുമിച്ചാ നടക്കാറ്. ബെസ്റ്റ് ഫ്രണ്ട്സാ. കൂടുതൽ മേക്കപ്പിന് കൂടുതൽ സമയം എടുക്കുന്ന ആരാണ്? ഉള്ള സത്യം പറയൂ, ആരാണ് കൂടുതൽ സമയം എടുക്കുന്നത് മേക്കപ്പിന്? ഒരു 5 മിനിറ്റ് എങ്കിലും കൂടുതൽ എടുക്കുന്ന ആരാണ്? ഒരുപാട് സമയം വേണോ? രണ്ടുപേർക്കും ഇങ്ങനെ ഈ പാൻകേക്ക് ഒക്കെ തേക്കുമ്പോ സമയം എടുക്കും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സീരിയൽ എന്തെങ്കിലും നമ്മുടെ ഗൗരീനോട് അനുമോനോട് ദേഷ്യപ്പെട്ട് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? പ്ലീസ്, റെഡിയാണ്? ഓക്കെ, എന്റെ റൂമിലോട്ട് കയറി വരാം. ആരാണ് നിന്റെ അടുത്ത് പറഞ്ഞത്? അത് തമ്പുരു മാഡം. പിന്നെ ഞാൻ എവിടെയാ കിടക്കുക? ടെറസിൽ കിടന്നോണം. ഇത്രയും ചിരിക്കുന്ന കുട്ടി, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന കുട്ടി, അഭിനയം വേറെ ജീവിതം വേറെ എന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ അല്ലേ ഇത്? ഈ കോമഡി സ്റ്റാർസിന്റെ വേദി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. ഇവിടെ ചെറിയ എക്സസൈസ്, ഇംപ്രൊവൈസേഷൻ ഒക്കെ ഉണ്ടാവും മനോധർമ്മം അനുസരിച്ച്. ഇവിടെ അങ്ങൾ ആവശ്യപ്പെടുന്ന വേറൊന്നുമല്ല. അതായത് വാനമ്പാടി സീരിയലിലെ ഏതെങ്കിലും ഒരു പോർഷൻ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പോർഷൻ, നിങ്ങൾ രണ്ടുപേരും ക്യാരക്ടറായിട്ട് മാറി നിന്ന് ഡയലോഗ്സ് പറയുക. വേണമെങ്കിൽ നിങ്ങൾ കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ ഇവരുടെ അമ്മമാർക്ക് ജോയിൻ ചെയ്യണം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച്. എന്റെ ഡാഡിന്റെ കയ്യിൽ നിന്ന് പാവമാക്കിയ നിന്നോടാണ് പറഞ്ഞത്? അത് തമ്പുരു മാഡം. മേലാൽ എന്റെ ഡാഡിന്റെ കയ്യിൽ നിന്ന് പാവം വാച്ച് പോരുത്. ഇവൻ ഒറ്റ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. എന്റെ മോളെ തല്ലാൻ മാത്രം അഹങ്കാരം നിങ്ങൾക്കായോ? അവൻ അഹങ്കാരം കൊണ്ട് തല്ലിയതൊന്നും അല്ല തമ്പുരു, അവനെ പിടിച്ച് അടിച്ചിട്ടാ. അവൾ അടിക്കും, ഇനിയും അടിക്കും. നിങ്ങളാരാ അത് ചോദ്യം ചെയ്യാൻ? ആരും ഇല്ലാതെ ഇങ്ങനെ ചെയ്യരുത്, പാപമാണ് പത്മിനി. ആരും ഇല്ല പോലും,
ഇവൻ എന്നീ വീട്ടിൽ കയറി വന്നു അന്ന് മുതൽ ഞാനും എന്റെ ഭർത്താവുമായിട്ട് പ്രശ്നം തുടങ്ങി. ഞാനും എന്റെ മോളുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മോഹൻ ഇവൻ വന്നതിന് ശേഷമൊന്നുമല്ല, അതിന് മുൻപുള്ള കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അനുമോൻ വന്നിട്ടാണ് പോലും, ഒന്ന് ഓർത്ത് നോക്കിയ നന്നായിരിക്കും. എന്റെ മെടച്ച് മിക്കി കമ്മൽ എന്റെ പൻ കട്ടുണ്ടു പോയി എന്റെ പന്റെ പ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ മെടച്ച് മിക്കി കമ്മൽ എന്റെ പൻ കട്ടുണ്ടു പോയി എന്റെ പന്റെ പ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടൊരു ജാഗരയും വേലകളി മൊത്തു വന്നപ്പോൾ ചിലരുടെ തോർത്ത് കീറി പോയ കാര്യം ഓർത്തു പോകവേ. അലകളെ കാറ്റിനെ നീ കാതുകുത്താൻ പാടുപെടേണ്ട സഹചര സേന ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം പനമ്പറ്റ ശ്രീ ശങ്കരവിലാസം എൻ എസ് എസ് കരയോഗത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ നമ്മുടെ സ്വന്തം മണിച്ചേട്ടന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായി താരവും ആരാധനയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അഭ്രപാളികളിൽ തെളിയുന്ന കാഴ്ചയുടെ മാന്ത്രിക വിസ്മയമായ സിനിമയുടെ ലോകത്ത് താരങ്ങളും താരാരാധനയും അന്നുമിന്നും നിറസാന്നിധ്യമാണ്. ഇവരെയൊക്കെ താരരാജാക്കന്മാരായി അംഗീകരിക്കുമ്പോഴും ഹാസ്യരംഗത്ത് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏക മനസ്സോടെ ആരാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭയുണ്ട് മലയാളത്തിന്റെ ചാർലി ചാപ്ലിൻ ജഗദീഷ് ശ്രീകുമാർ. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, സൗദ്രം, ഹാസ്യം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം, ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും പതഞ്ജലി ഭരതമുനി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി മലയാള സിനിമയിൽ മടങ്ങിവരുമെന്ന പ്രാർത്ഥനയും പ്രതീക്ഷയുമായി താരാരാധന റൗണ്ടിൽ തൊഴുകൈകളോടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി എല്ലാരും റെസ്റ്റ് എടുക്ക്, കുറച്ച് കഴിഞ്ഞ് നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. അപ്പൂപ്പി നാടൻപാട്ട് എവിടുന്നാ പഠിച്ചത്? മോനെ, അതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ. എന്റെ മോന് നാടൻപാട്ടിനോട് പുച്ഛ, പകരം അവന് യോയോ പാട്ട് മതിയല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് ആ തുടങ്ങിയല്ലേ.
കട്ടോണ്ട് പാട്ട് എന്റെ തലയെ കൊണ്ടുവെക്കുന്നു. അയ്യോ, ഇത് അച്ഛനെ കളിയാക്കിയതല്ല അച്ഛാ, ഇത് പുതിയ പാട്ടാണ്. എന്റെ അമ്മയുടെ ജിമ്മിക്കും കമലും എന്റെ അച്ഛൻ കട്ടോണ്ട് പോയേ. യോ യോ കോ കോ നന്നായി ഏറ്റന്. ഇതൊക്കെ എന്തോന്ന് കോലോടാ, മുട്ടനാടിന്റെ കൂട്ടുള്ള താടിയും 10-20 കമ്മലും. എടാ, മഴ സമയത്തൊന്നും ഇറങ്ങി വെളിയിൽ നടക്കരുത്, മിന്നലടിച്ച് ചാവും. ഡാഡി, ഇത് ഞങ്ങളെ സ്റ്റൈലാണ്. ഞങ്ങളുടെ റാപ്പ് കണ്ടോ? നീ ആ സോപ്പ് കണ്ടോ? കണ്ടെങ്കി പോയി അടിച്ചടിച്ച് കുളിക്കണ്ടാ. അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. അവനെ പാട്ടിന്റെ റിഹേഴ്സൽ ചെയ്യിപ്പിക്കണ്ടേ. മോനെ മോനെ എപ്പോഴും അവൻ അവന്റെ അപ്പൂപ്പന്റെ അടുത്ത് തന്നെയാ. കമോൺ മോനെ, അച്ഛൻ പാട്ട് പഠിപ്പിച്ചു തരാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫൈനൽ റിഹേഴ്സൽ. നോ 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 നോ, അങ്ങനെയല്ല. കൊച്ചിന്റെ തൊണ്ട കീറി പോടാ. ഒന്ന് പോടാടി, ഇതാണ് പുതിയ തലമുറക്ക് ഇഷ്ടപ്പെട്ട റോക്ക്. പഴയ തലമുറയുടെ പ്ലാക്ക് കിട്ടാൻ നോക്കിയോ. ചേട്ടാ, കലോത്സവത്തിന് പോകാൻ ഞാൻ റെഡിയാ, അവ ഇങ്ങോട്ട് വിട്. ഓക്കെ മോനെ, അച്ഛൻ പഠിപ്പിച്ച് തന്ന പോലെ തന്നെ പാടി തകർത്ത് ഒന്നാം സമ്മാനം മേടിച്ചു വരണം. ഓക്കെ അച്ഛാ. കമൺ ബോയ്സ്, നമുക്ക് ഇന്നകത്ത് പോയി റിഹേഴ്സൽ ചെയ്യാം. കമോൺ. അച്ഛനെ, എനിക്കൊരു സംശയം. സത്യത്തിൽ ഈ നാടൻ പാട്ട് എന്തിനാണ് പാടിയിരുന്നത്? അതോ, പണ്ട് കൃഷിപ്പണി ചെയ്യുമ്പോ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടി പാടിയിരുന്നതാണ് ഈ നാടൻ പാട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ ഞാൻ ഒരു പാട്ട് പാടിയാലോ? നീ ഒരു തവണ പാടിയെന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എടാ, വായി വരുന്നത് വിളിച്ചു കൂപ്പിയ പാട്ടാവില്ല. അതൊക്കെ ഞങ്ങളുടെ നാടൻ പാട്ട്. പണ്ട് ഞങ്ങള് ചക്രം ചവിട്ടിയാണ് നാടൻ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ചക്രം മേടിക്കാൻ വേണ്ടിയല്ലേ നാടൻ പാട്ട് പാടുന്നത്? ചക്രം ചവിട്ടുമ്പോ മാത്രമല്ല, പണ്ട് പാടത്ത് നിലകൊള്ളുമ്പോഴും ശുദ്ധമായ നാടൻ പാട്ട് ഞങ്ങൾ പാടാറുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ നിങ്ങളുടെ പാട്ട് കേട്ട് പേടിച്ചിട്ടാണല്ലേ കാള കലപ്പയും കൊണ്ട് പരക്കം പാഞ്ഞു ഓടുന്നത്. മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകളെ കുറിച്ച് നിന്നെ പോലുള്ള കാളകളെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഡാഡി, അളിയനും പെങ്ങളും വരുന്നുണ്ടല്ലോ, എനി പ്രോബ്ലം? ഓ, എന്നത്തെ പോലെ ഇന്നും കള്ളു കുടിച്ചായിരിക്കും വരവ്. വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആശാനെ, എന്താടാ? ആശാന്റെ മരുമോ എപ്പോഴും വെള്ളം ഓടിച്ചോണ്ട് ഇവിടെ ബേളം ഉണ്ടാക്കും, പക്ഷെ ആശാന്റെ മോളെ ഉപദ്രവിക്കണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, അത് വേറൊന്നുമില്ലടാ, അവനവളെ അടിക്കാൻ കൈ പൊക്കിയ ഉടനെ ഞാൻ നാടൻ പാട്ട് പാടും. അതെന്തിന്? എടാ, നാടൻ പാട്ട് കേട്ട അവൻ തുള്ളും, അല്ലെങ്കിൽ തന്നെ നാടൻ പാട്ട് കേട്ട ആരാ തുള്ളാത്തെ? തുള്ളാതമനവും തുള്ളൂന്നല്ലേ. ആ, നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മോളെ കണ്ടത്തിലാക്കല് വേലായിതാ. എന്റെ മോളെ കണ്ടത്തിലാക്കല് വേലായിതാ. നിർത്ത്, എന്നെ കുറിച്ച് പാടിയ പാട്ടാണ് ഈ വേല, ഇതിനെ കുറിച്ച് പാടിയ പാട്ടാണ്. അല്ലെങ്കിൽ ഞാൻ വരുമ്പോ ഈ പാട്ട് തന്നെ പാടേണ്ട കാര്യമുണ്ടോ ഇങ്ങർക്ക്? കഷ്ടത്തിലാക്കിയതേ ഈ വേല ഇതിനല്ല, ഇവളും നിങ്ങളും കൂടി ചേർന്ന് ഈ പാവം വേല ഇതിനെയാ കഷ്ടത്തിലാക്കിയത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ നാടൻ പാട്ടുകാരനായ അമ്മായിപ്പന്റെ ചതിയുടെ കഥ നോട്ടുകൾ പിൻവലിച്ചതിന്റെ തലേ ദിവസമാണ് ഇങ്ങനെ എനിക്ക് ശ്രീധര തുക എന്നെ തന്ന് ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അന്ന് മുതൽ ഇങ്ങനെയുടെ പഴയ നോട്ടും പഴയ പാട്ടും ഒരുപോലെ എനിക്ക് അലർജിയാ. ലാബ്സായ സ്ത്രീധനത്തൊക്കെ പുതുക്കി തരാൻ പറയുമ്പോ അങ്ങേർക്ക് നാടൻ പാട്ട് കൊണ്ടൊരു കളിയാ. പക്ഷെ ഇന്ന് ആ കളി എന്റെ അടുക്ക നടക്കൂല. മര്യാദക്ക് നിന്റെ അപ്പനോട് കാശു ഓതിക്കടി, അല്ലേ ഇന്ന് നിന്നെ ഞാൻ. എടി, മര്യാദക്ക് നിന്റെ അപ്പനോട് പാട്ട് നിർത്താൻ പറ. എനിക്ക് വയ്യ ഇങ്ങനെയാണെന്ന് തുള്ളാൻ. എടി, നിർത്താതെ തുള്ളാൻ ഞാൻ റിമി ടോമി അല്ല. മര്യാദക്ക് നിന്റെ അപ്പനോട് പാട്ട് നിർത്താൻ പറ. അയ്യോ അച്ഛാ, പാട്ട് നിർത്തല്ലേ. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, അച്ഛന്റെ ജീവനാ നാടൻപാട്ടെന്ന്. ഇപ്പൊ എന്റെ ജീവൻ നിലനിർത്തണതേ അച്ഛനെ ഈ നാടൻപാട്ടാ, അല്ലെങ്കിൽ ഈ കാലമാട എന്നെ എന്നെ തല്ലിക്കൊന്നനെ. നിങ്ങൾക്ക് നാടൻ പാട്ടാണ് ആയുധമെങ്കിലേ എന്റെ ആയുധം നാടൻ വാറ്റാണ്, അതടിച്ചാ ഞാൻ എന്തും ചെയ്യും. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു കാണ്ടാമൃഗത്തിനെ ആണല്ലോ നീ എന്റെ തലയിൽ
കെട്ടിവെച്ചത്? അന്ന് ഇങ്ങേരെ എന്നെ പെണ്ണ് കണ്ടിട്ട് പോയ എന്റെ അന്ന് എന്റെ കൂട്ടുകാരികൾ അന്നേരം പറഞ്ഞതാ ഇങ്ങേരെ കെട്ടരുത് കെട്ടരുത് കെട്ടരുതെന്ന്. നിന്റെ കൂട്ടുകാരികൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. നിങ്ങൾ എല്ലാരും കേൾക്കണം, എന്റെ വിഷമം ഞാൻ പാട്ടിലൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നതായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ചൊല്ലി നിന്റെ തന്ത എന്നെ കൊണ്ടു നിന്നെ കെട്ടിച്ചില്ലേ. അഞ്ചിന്റെ തുട്ടെനി കന്നു തന്നു കണ്ടോ തട്ടു ഞാൻ നോക്കിക്കോ നിന്റെ പനെ. റോക്കളിയനോ, എവിടെയാളിയാ ശ്രീധരത്തിന്റെ ബാക്കി? എന്റെ മരണത്തിന് മുമ്പെങ്കിലും കിട്ടുവോ? എന്ത് പറഞ്ഞാലും ഞാൻ ശ്രീധരൻ കൊണ്ടേ ഇവിടുന്ന് പോകൂ. നീ ഇവിടുന്ന് കൊണ്ടേ പോകൂ. നമസ്കാരം. ആ നമസ്കാരം. ഞങ്ങൾ മലങ്കുന്നം അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരുവാ. നിങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ ജിമിക്കി ബാൻഡിന്റെ പ്രോഗ്രാം വേണമല്ലേ? അയ്യോ, നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ നാടൻ പാട്ട് ബുക്ക് ചെയ്യാൻ വന്നതാ. നിങ്ങൾ ഒരു തവണ ഞങ്ങളുടെ പ്രോഗ്രാം വെച്ച് നോക്കൂ, സൂപ്പർ പ്രോഗ്രാം ആണ്. ജനങ്ങൾ ഇളവും. നാടൻ പാട്ടൊന്നും ഞങ്ങളുടെ ഷോയുടെ മുന്നിൽ ഒന്നുമല്ല. ചേട്ടാ ഇനി വന്നേ, നമുക്ക് ഇത്തവണ നാടൻ പാട്ട് മാറ്റിയിട്ട് ഈ മ്യൂസിക് ഷോ വെച്ചാലോ? അതെങ്ങനെ ശരിയാവും? നമസ്കാരം നമസ്കാരം. ആ നമസ്കാരം, ഞങ്ങള് നിങ്ങളുടെ നാടൻ പാട്ട് ബുക്ക് ചെയ്യാൻ വന്നതാ. ഏയ് അല്ലല്ല, ഞങ്ങൾ ഈ മ്യൂസിക് ബാൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ വന്നേ. വരൂ വരൂ, കമോൺ, നമുക്ക് എഗ്രിമെന്റ് ചെയ്യാം. അതെങ്ങനെ ശരിയാവും? ഈ നാടൻ പാട്ടല്ലേ അഞ്ചാറ് കൊല്ലമായിട്ട് നമ്മുടെ അമ്പലത്തിൽ നടത്തുന്നത്. ഇത്തവണ നമുക്ക് മ്യൂസിക് ബാൻഡ് വെച്ചാ മതി. ഒന്ന് നിർത്താവോ? സത്യത്തിൽ നിങ്ങൾ ഏത് പ്രോഗ്രാം ബുക്ക് ചെയ്യാനാ വന്നേ? ഡാഡിയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് എന്റെ മ്യൂസിക് ബാൻഡ് ഷോ മതി. എന്റെ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലേ അത് ബുക്ക് ചെയ്തിട്ട് പോയാ മതി. ഇവിടെ വേറെ പരിപാടി ബുക്ക് ചെയ്യാൻ നോക്കണ്ട. യേ മാൻ, അവർക്ക് നിങ്ങളുടെ നാടൻ പാട്ട് വേണ്ട, ഞങ്ങളുടെ ഷോ മതി. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടാ എടാ, ഞങ്ങളുടെ നാടൻ പാട്ട് വേണ്ടെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടാ? ഡാ, ഞങ്ങളുടെ പാട്ട് നീ ഒന്ന് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ അത് വേണോ വേണ്ടെന്ന്. കം ഓൺ ബോയ്സ്. നന്നായിരിക്കണ്, നിന്റെയൊക്കെ മീനിനെ വെച്ചൊരു പാട്ട്. എടാ, നിങ്ങളെ മീനിനെ വെച്ച് പാടിയല്ലേ, ഞങ്ങളെ മീൻകാരിയെ വെച്ചുള്ള നാടൻ പാട്ട് പാടും. എന്നാ എന്നാ പിടിച്ചോ ഞങ്ങളുടെ റാപ്പ്. തേച്ചില്ലേ പെണ്ണെ എന്ന്, ഇത് എന്തോന്ന് പാട്ടറാ? എന്നാ ഇത് കേട്ട് നോക്കടാ. കുടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോ ചാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ആഹാ, എന്നാ ഇന്നായി പിടിച്ചോ നെക്സ്റ്റ് സാങ്. അയ്യാ, എന്താന്ന് പാട്ടത്? എന്നാ ഇത് പിടിച്ചോടാ. നിന്നെ കാണും
ഇതാകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒന്നാം ഉത്സവത്തിന് നിന്റെ എന്നാ പറഞ്ഞ മ്യൂസിക് ബാൻഡ് ഷോ എന്ന ആ പരിപാടിയും രണ്ടാം ഉത്സവത്തിന് നിങ്ങളുടെ നാടൻ പാട്ടും വെക്കാം. അപ്പൊ അപ്പനും മകനും സന്തോഷമായല്ലോ. സന്തോഷമായി. ഒന്നാം ഉത്സവത്തിനാണല്ലോ ഞങ്ങളുടെ മ്യൂസിക് ബാൻഡ് ഷോ. അതിന് തന്നെ മനസ്സിലാക്കാം ഞങ്ങളുടെ ഷോയാണ് നമ്പർ വൺ ഷോ എന്ന്. അല്ലാതെ നാടൻ പാട്ടൊന്നും ഒന്നുമല്ല. പിന്നെ ഈ നാടൻ പാട്ടിന് ആൾക്കാരൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ, ഞങ്ങളുടെ പരിപാടിക്കായിരിക്കും ആൾക്കാർ കൂടുതൽ. എടാ നിന്റെ നാടൻ പാട്ടിനോടുള്ള പുച്ഛം ഒന്ന് അവസാനിപ്പിക്കടാ. അയ്യോ ചേട്ടാ, നമ്മുടെ മോനെ കേരളോത്സവത്തിന് പാട്ട് മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടി ചേട്ടാ. വാവ്, എനിക്ക് സന്തോഷമായി. ഞാൻ തന്നെ പഠിപ്പിച്ച പാട്ട് പാടി എന്റെ കുഞ്ഞിന് ഒന്ന് സമ്മാനം കിട്ടി. ഹലോ, എല്ലാരും കണ്ടോളൂ, ഞങ്ങളുടെ ഷോയാണ് നമ്പർ വൺ എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ട്രോഫി. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ച പാട്ട് പാടിയാണോ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടിയത്? ഓഫ് കോഴ്സ്. എന്നാ മോൻ ഒന്നാം സമ്മാനം കിട്ടിയ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിക്ക്. ഞാൻ പഠിപ്പിച്ച പാട്ടല്ല പാടാൻ പറഞ്ഞത്, പിന്നെ നിന്റെ ഈ പാട്ട് പാടിയത്? അച്ഛാ, എനിക്ക് അപ്പൂപ്പന്റെ പാട്ടാ ഇഷ്ടം. നിന്റെ അപ്പൂപ്പന്റെ പാട്ട്? നീ ആ കുഞ്ഞിനെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. പിള്ള മനസ്സിൽ കള്ളമില്ല, ശുദ്ധ സംഗീതമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ നാവിൽ പോലും നാടൻ പാട്ടിന്റെ ഈണം കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരാളെ നന്ദിപൂർവ്വം സ്മരിച്ചേ മതിയാകൂ. നാടൻ പാട്ടിന്റെ രാജകുമാരൻ കലാഭവൻ മണി. ശുദ്ധ സംഗീതത്തെ വികൃതമാക്കുന്ന നിന്നെ പോലുള്ളവർക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. എന്നും എക്കാലവും നിലനിൽക്കുന്ന നിരവധി നാടൻ പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചു പോയ ചാലക്കുടിക്കാരൻ മണിമുത്തിനോട് നമുക്കുള്ളത് ആരാധനയല്ല, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമാണ്. രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം കവർന്നെടുത്ത മണിച്ചേട്ടന്റെ വിയോഗം ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അതൊരു നീറ്റലായി നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താരപദവിയിലിരിക്കുമ്പോഴും വന്ന വഴി മറക്കാതെ നാടിനെയും നാട്ടുകാരെയും ഹൃദയം തുറന്നു സ്നേഹിച്ച ആ പ്രിയപ്പെട്ടവനെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? ഇത്തറ വട്ടിലി തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. കാലം എത്ര മാറിയാലും ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് പകർന്നു നൽകിയ നാടൻ പാട്ടുകളിലൂടെയും സിനിമകളിലെ എണ്ണമറ്റ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും പരോപകാര പുണ്യപ്രവൃത്തികളിലൂടെയും മണിച്ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും. മണിച്ചേട്ട, മറക്കില്ല, ഞങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു പോയ ഓരോ മനോഹര നിമിഷങ്ങളും ഓർമ്മയുടെ മണിച്ചപ്പിൽ ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും. സ്നേഹാദരങ്ങളോടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ഞങ്ങൾ ഇപ്പൊ പോകുന്ന കല്യാണത്തിന്റെ ബ്രോക്കർ നിങ്ങളല്ലേ? അതെ. അല്ല, എന്നിട്ട് ചേട്ടൻ വരുന്നില്ലേ? ഞാനങ്ങൂല്ല, ഒരു ദുരന്തത്തിന് വഴിമരം തിടാനേ എനിക്ക് കഴിയൂ. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എന്റെ പൊന്നച്ഛനെ എനിക്കില്ല. അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞേനെ, പത്ത് മിനിറ്റ് മുമ്പേ വിളിക്കാൻ പാടില്ലായിരുന്നോന്ന്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
ജയതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, ഒരു മഹാപ്രതിഭയുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിച്ചും മറ്റൊരു മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും നിങ്ങൾ ഒരുക്കിയ സ്കിറ്റിന് ചിരിയുടെ തിളക്കമുണ്ടായിരുന്നു, ഒപ്പം കണ്ണീരിൻ്റെ നനവും ഉണ്ടായിരുന്നു. റാപ്പ് സംഗീതമാണോ, ന്യൂ ജനറേഷൻ സംഗീതമാണോ, നാടൻ പാട്ടുകളാണോ, ഏതാണ് ശരിയായിട്ടുള്ള സംഗീതം എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട്. മ്യൂസിക് ഏത് വേണോ ആയിക്കോട്ടെ, ശുദ്ധ സംഗീതത്തിനാണ് അന്തിമ വിജയം. ഇത് വലിയൊരു സ്റ്റോറി ലൈനൊന്നും ഇല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലൈമാക്സും വളരെ നന്നായി. കാരണം ഈ കുട്ടി പോകുമ്പോൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത പാട്ട് പാടും എന്ന വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും, ആ രീതിയിലാണ് നിങ്ങൾ കഥ കൊണ്ടുപോയത്. അവസാനം വരുമ്പോൾ മുത്തച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത പാട്ട്, ആ ഒരുക്കിയ പാട്ടിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പം ജഡ്ജസിന് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ശുദ്ധ സംഗീതമാണ്. ഒരു വലിയ കലാകാരൻ ട്രിബ്യൂട്ട് എന്ന നിലയിൽ, ആദരാഞ്ജലി എന്ന നിലയിൽ നിങ്ങൾ ഒരുക്കിയ ഈ സ്കിറ്റിൽ തീർച്ചയായിട്ടും നല്ല മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റിമി, മ്യൂസിക് കോമ്പറ്റീഷൻ കലക്കി, അങ്ങനെ പറയണോ, തമാശ എന്നല്ലുപരി മണിച്ചേട്ടനെ നമ്മൾ ഓർക്കാണ്ട് ഒരു ദിവസം പോലും പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ രണ്ട് വിഭാഗത്തെയും തള്ളിക്കളയാനോ ഇതൊന്നുമില്ല. കാരണം ഒരു വിഭാഗത്തിന് ഇപ്പൊ സുന്ദരി പെണ്ണേ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഇന്നത്തെ തലമുറയുണ്ട്. അതേപോലെ തന്നെ ഓടപ്പഴം പോലൊരു എന്ന് പറയുമ്പോഴത്തേക്കും നെഞ്ചത്തങ്ങ് കൊള്ളുക. പക്ഷെ ഇത് രണ്ടിനും ഓഡിയൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ ക്ലൈമാക്സിലൂടെയാണ് ഞാനും നിൽക്കുന്നത്. സാധാരണക്കാരന് കൂടുതൽ ഒരു സ്പർശിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് നാടൻ പാട്ടുകൾ. ഒരു രണ്ട് വരി മിന്നാമിനിങ് റിമിയിൽ നിന്നും കേൾക്കാൻ തീർച്ചയായിട്ടും. കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. ശ്വേതജി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങൾ ആദ്യം ഈ സ്കിറ്റ് തുടങ്ങിയത് തന്നെ അമ്പിളി ചേട്ടൻ്റെ ആ ഒരു ഒരു നമ്മൾ പറയില്ലേ, ഒരു ഇത്രയും വലിയ ഒരു ആർട്ടിസ്റ്റ്, സത്യം പറഞ്ഞാൽ ഇന്ന് മലയാളം സിനിമയല്ല സിനിമ മിസ് ചെയ്യണത് അമ്പിളി ചേട്ടനെയാണ്. And let him get well soon enna enikku thonna ella malayaligalum prarthikkunnundavum ennu adoru god aanu, you know. So adu, and then ending with an you know tribute to Mani Chetan. Nalla ningalde aa competition adella undayirunnu. Pinne satyam parnal appuppan padipikkunna oru paattilana edu kuttiyum jeikkya. So endu parnalum melody wins all the way. God bless you. Yes, ഉമ ആൻഡ് സുചിത്ര, ഗംഭീരം. അമ്പിളിച്ചേട്ടനെ മിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ അവതരിപ്പിച്ച കലാകാരന് സ്പെഷ്യൽ താങ്ക്സ്. അയ്യോ, ഒരു പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ നാടൻപാട്ടും യോയോ പാട്ടും തമ്മിലുള്ള സമ്മേളനം, അതും തികച്ചും ഞങ്ങൾക്ക് നല്ലൊരു വിരുന്നായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ എല്ലാ കലാകാർക്കും ഓൾ ദി ബെസ്റ്റ്. സുചിത്ര, നന്നായി ചെയ്തു, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, വളരെ നന്നായി ചെയ്തു. പിന്നെ മണിച്ചേട്ടനെയൊക്കെ ഓർക്കാൻ കഴിഞ്ഞു, കുറേ പാട്ട് കേട്ടു, സന്തോഷം. ഇനിയും നന്നായിട്ട് പോട്ടെ. ഓക്കെ, എന്തായാലും അമ്മമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ രണ്ട് മക്കളും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തമ്പുരുവിനെയും ഗൗരീനെയും കൂടി ഞാൻ അന്ന് ഈ വേദിയിലേക്ക് ഓടി ഇങ്ങ് വന്നോ. മീര, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാസ്റ്റിംഗ് ആണ് ഞാൻ നോക്കണ്ടായിരുന്നത്. സോനയ്ക്കും സുചിത്രയ്ക്കും രണ്ടാൾക്കും നൊലക്കുഴി ഉണ്ട്. പിന്നെ ഈ കുട്ടി എന്താ പറയും, മോള് ഗൗരി, ഗൗരി സംസാരിക്കുമ്പോ അവിടെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ്, നല്ല കാസ്റ്റിംഗ്, കാസ്റ്റിംഗ് ഡയറക്ടറിന്. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ താരവും ആരാധനയും എന്ന റൗണ്ടിൽ എങ്ങനെയാണ് ശ്വേതീച്ചി? ഓൺ 30 28 out of 30. റിമി 28. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94 on 100. എന്തായാലും ഇന്ന് ഇവിടെ നമ്മുടെ കോമഡി സ്റ്റാർസിലെ ഓഡിയൻസിന് വേണ്ടി ഗൗരി ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ്.
തമ്പുരു ഡാൻസ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്. സുചിത്രയെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, കാരണം ഒരു ഫാമിലി സെൽഫിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓപ്പോ F3 സെൽഫി എക്സ്പേർട്ട് വെച്ച് ഇവിടെ ഇത് എടുക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് കം. ഒരിടത്തേക്കും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞങ്ങൾ ഇപ്പൊ പോകുന്ന കല്യാണത്തിന്റെ ബ്രോക്കർ നിങ്ങളല്ലേ? അതെ. അല്ല, എന്നിട്ട് ചേട്ടൻ വരുന്നില്ലേ? ഞാനങ്ങൂല്ല. ഒരു ദുരന്തത്തിന് വഴിമരുന്ന് ഇടാനെ എനിക്ക് കഴിയൂ. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എന്റെ പൊന്നച്ചനെ എനിക്കില്ല. അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞേ, 10 മിനിറ്റ് മുമ്പ് വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. സമ്മാനം റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ ദ മച്ച് അവേറ്റഡ് ടീം ലക്കി സ്റ്റാർസ്. ragini ragarupini priyavaradayini premavadini എന്റെ രാഗിണി, നിന്റെ മേക്കപ്പ് ഇതേവരെ കഴിഞ്ഞില്ലേ? ഇത് കെട്ടും കഴിഞ്ഞ് 4 മിനിറ്റും കഴിഞ്ഞാലും നമ്മൾ അവിടെ ചെല്ലുകയല്ലോ. ഓ എന്റെ മനുഷ്യ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ഇത് പറയാൻ തുടങ്ങിട്ട് കൊറേ നേരമായല്ലോ, എന്നാ വാ. ദേ വരുവാ, ഒരു 5 മിനിറ്റ്. ഓ എന്റെ പടയെ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരാവോ. എന്റെ ദൈവമേ, ഈ മുഖത്തെ പാടൊന്നു മാറാൻ ഞാൻ എന്തൊക്കെ മരുന്ന് വാങ്ങി തേച്ചു തേച്ച് തേച്ച് വിരല് തേഞ്ഞത് മിച്ച മുഖത്തെ പാട് മാറുന്നില്ല. നിനക്ക് നിന്റെ മുഖത്തെ പാട്, എനിക്കാണ് നിന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പെടാപ്പാട്. ഏതെങ്കിലും പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിരുന്നെങ്കിൽ ഈ പാടങ്ങ് മാറിയേനെ. എടി, ഈ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊറേ വെള്ളരിക്കയും പച്ചക്കറിയും എല്ലാം അറിഞ്ഞ് ആദ്യം നിന്റെ മുഖത്തൊരു സലാഡ് ഉണ്ടാക്കി വെക്കും. പിന്നെ കൊറേ അരിമാവല്ല അവിടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ദോശ പോലെ ഉണ്ടാക്കി വെക്കും. ലാസ്റ്റ് ബില്ല് വരുമ്പോ മസാല ദോശ 1,500 രൂപ. എടി, ഈ പച്ചക്കറി പുഴുക്കും ദോശമാവും എല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ മസാല ദോശ ഉണ്ടാക്കുന്നത്. ഹോട്ടലുകാരത് കല്ലേൽ ഉണ്ടാക്കുന്നു, ബ്യൂട്ടീഷ്യൻ നിന്നെ പോലുള്ളവരുടെ മുഖത്തുണ്ടാക്കുന്നു. മാറുന്നില്ലല്ലോ. എടി, ഇപ്പൊ നിന്റെ പ്രശ്നം ഈ കറുത്ത പാടല്ലേ, അതിനൊരു കാര്യം ചെയ്യാം. പോകുന്ന വഴിക്ക് നിനക്കൊരു കറുത്ത സാരി, കറുത്ത ബ്ലൗസ്, കറുത്ത കമ്മല്, കറുത്ത വള എല്ലാം വാങ്ങിത്തരാം. അപ്പൊ നിന്റെ കറുത്ത പാടുമായിട്ടങ്ങ് മാച്ച് ആയിക്കോളൂല്ലോ. ഓ, ഒന്ന് പെട്ടെന്ന് പാടി, കെട്ട് കഴിയുന്നതിന് അവിടെ ചെല്ലണം. വരുന്ന ചേട്ടന്റെ പേരെന്താ? ബ്രോക്കർ കുഞ്ഞുമോൻ.
പണ്ടിയൊക്കെ കോഴിക്കച്ചവടമായിരുന്നു. അന്ന് ഇയാളെ കോഴിക്കുഞ്ഞുമാനെ എന്ന് ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത്. എന്താണേലും ഇത് അതിനേക്കാളും ഭേദമാണല്ലോ. സുമാരം വല്ലതും പറഞ്ഞായിരുന്നു? ഏ ഒന്നുമില്ല ചേട്ടാ, ചേട്ടാ മറ്റേ കാര്യം ഉണ്ടായി. സുമാന്റെ പെങ്ങട കേസല്ലേ? ആ കേസ് പറഞ്ഞ് ഒതുക്കി തീർത്തല്ലേ. ആ ചെറുക്കൻ പോയി വേറെ പെണ്ണും കെട്ടി. നിങ്ങൾ പിന്നെ അത് കുത്തിപ്പോക്കുവാണോ? എന്റെ പൊന്ന് വെമ്പർന്നോത്തി, ആ കേസല്ല ഈ കേസ്. ഇത് അവളുടെ കല്യാണ കാര്യം. ഓ അതായിരുന്നോ? അല്ല ചേട്ടാ, നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്നായി? അതെ 40 പവനായിരുന്നു അവര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് 45 പവൻ കൊടുക്കണമെന്നാ. അതെന്താ പെട്ടെന്ന് ഒരു 5 കൂടിയത്? അത് ജി എസ് ടി കല്യാണത്തിനോ? അയ്യോ ആ ജി എസ് ടി അല്ല ഈ ജി എസ് ടി. കല്യാണം കഴിഞ്ഞാൽ ചെറുക്കന്റെ ജീവിതം സാവധാനം താറുമാറാകും. അതിനുള്ള നഷ്ടപരിഹാരമാണ് ഈ 5 പവൻ. അല്ല ഞങ്ങൾ ഇപ്പൊ പോകുന്ന കല്യാണത്തിന്റെ ബ്രോക്കർ നിങ്ങളല്ലേ? അതെ. അല്ല എന്നിട്ട് ചേട്ടൻ വരുന്നില്ലേ? ഏയ് ഞാനങ്ങൂല്ല. ഒരു ദുരന്തത്തിന് വഴിമരുന്ന് ഇടാൻ എനിക്ക് കഴിയൂ. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എന്റെ പൊന്നച്ഛനെ എനിക്കില്ല. എന്റെ പൊന്നു പെങ്ങളെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. ഇനിയിപ്പൊ അതീ പിടിച്ച് തൂങ്ങണ്ട. ആ ഇപ്പൊ ലോജിക്കായി. എന്നാ പിന്നെ 45 പവൻ ഓക്കെ ആണെന്ന് പറയാം. എന്നാ ധൈര്യമായിട്ട് പറഞ്ഞു. എന്നാ പോലെ ചേട്ടൻ ഇറങ്ങുമല്ലേ. ഇടി നീ വാടി, നമുക്കും ഇറങ്ങാം. രക്ഷപ്പെട്ട അളിയൻ വന്നു. അളിയാ ഞാൻ നേരത്തെ ഒരുങ്ങി നിൽക്കുവായിരുന്നു. ഇവള് സാരിയും പാവാടെ കൊടുക്കാൻ വേണ്ടി 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 2 മണിക്കൂറാ ഞാൻ വെയിറ്റ് ചെയ്ത്, അറിയാമോ? അവിടെ അളിയന് സാരിയും പാവാടേം, ഇവിടെ കറുത്ത പാടും. മൊത്തത്തിൽ നമ്മുടെ ആണുങ്ങളുടെ കാര്യം ഇച്ചിരി പാടാണേ. ചേച്ചി നല്ല സാരിയാണല്ലോ. അളിയാ പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഈ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടേക്കണേ. വൈകുന്നേരം എന്റെ ഓഫീസർ വരും. എന്റെ അളിയ അയാളൊരു ഒറ്റ ഒപ്പില എന്റെ പ്രമോഷന്റെ കാര്യം. നല്ലൊരു ഡിന്നർ കൊടുക്കണം. ഡിന്നർ കൊടുത്ത കൊടലെല്ലാം വേവൂല്ലേ അളിയ? ഓ ടിന്നർ അല്ല ഡിന്നർ. ഓ ടിന്നർ. എന്താ പെങ്ങളെ അവിടെ ചെന്ന് തല കാണിച്ചിട്ടേ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. അപ്പൊ ഉടലൊന്നും കൊണ്ടുപോകുന്നില്ലേ? ആ അല്ലേലും എന്നെ അവിടെ ചെന്ന് തല കാണിക്കാനേ പറ്റുള്ളൂ. കെട്ടും കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ട് അവർ വീട്ടിൽ പോയി കാണും. ഇനിയെങ്കിലും ഒന്ന് വാടി. അപ്പൊ അളിയ ഞങ്ങൾ ഇറങ്ങാം. പോകുന്ന പോക്കേണ്ടല്ലേ, ഇണക്കിളികളെ പോലുണ്ട്. എന്നാ നീ രണ്ട് ചിറക് വെച്ചോട്, പറന്നു പൊക്കോട്ടെ, വണ്ടിക്കൂലി ലാഭിക്കാലോ. അവളുടെ ഒരു ഉപമ അകത്തുപോയി വൃത്തിയാകടി. എന്നൊന്ന് സഹായിക്ക്, എനിക്ക് അലർജി ആണെന്നറിഞ്ഞൂടെ? പൊടിയോ? അല്ല പണി. എടി പണി എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒരു ഉഷാറില്ല. സത്യം പറ, ആരാ ഉഷാറാണ്? നിന്റെ അച്ഛൻ. എടി രണ്ടെണ്ണം കീറിയിരുന്നെങ്കിൽ ഞാൻ പടപട എന്ന് പറഞ്ഞ് പണി ചെയ്തേനെ, അറിയാമോ? ആവശ്യമില്ലാത്ത പണിക്കല്ലേ അവരൊരു കാര് ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നേ. പോയി അത് ചെയ്യാൻ നോക്കാദ്യം, അല്ലാതെ വെള്ളടിക്കാൻ നടക്കുന്നു. എന്റെ ദൈവമേ, ഇന്ന് ഒരു പണിയും നടക്കത്തില്ല. 1st ആയിപ്പോയില്ലേ? ദേശീയപാത മാറ്റി നഗരപാത ആക്കിയത് പോലെ ഈ 1st ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇവളുമാരാ കേക്കണ്ടായിരുന്നു. രണ്ടെണ്ണം അടിക്കാൻ നിന്നിട്ട് കൈ വിറച്ചിട്ട് വയ്യ. ഒരു തവല കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പൊ സക്കീർ ഹുസൈനെ തോപ്പിച്ചേനെ. ഇന്ന് ആരെ വിളിച്ച സാധനം കിട്ടും? ഹലോ ഹലോ ഹലോ. ഇവന് കേക്കാനും വയ്യ ഇന്നത്തെ ദിവസം. ഇടാ ഞാൻ സുന്ദരൻ ചെമ്പിലാ. എടോ തന്നോട് ആരാ പറഞ്ഞ ചെമ്പിക്കാരാ? എടാ ഞാൻ സുന്ദരനാണെന്ന് അത് എനിക്കൂടെ തോന്നണ്ടേ? എടാ നിന്റെ കൈ ഇപ്പൊ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടാ? ആ കയ്യിലിപ്പോ ഒരു മൊബൈൽ ഉണ്ട്. എടാ അതല്ല, സാധനം വല്ലതും ഉണ്ടോ? എടാ നിനക്കൊരു 10 മിനിറ്റ് മുമ്പേ വിളിക്കാൻ മേലായിരുന്നോ? വിളിച്ചിരുന്നെങ്കിൽ അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞേനെ, 10 മിനിറ്റ് മുമ്പേ വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. കൂടാ വെച്ചിട്ട് ഇനി ആരെ വിളിക്കും? മിലിറ്ററി രായ എണ്ണ വിളിച്ചു നോക്കാം, കിട്ടുവോ എന്തോ ദൈവമേ. ഹലോ ഹലോ, രായണാണാ? രായണ്ണാണാ? സുഖാണാ? രാജനെ വിളിച്ചിട്ട് സുഖമാണോ? അണ്ണ സുഖാണോന്ന്? ആണല്ലോ. സാധനം ഉണ്ടാ? ആ ഉണ്ട്. ഉണ്ടാ? ഒരു ഫുള്ളുണ്ട്, പൈന്റേ ഉള്ളു. എങ്ങനെ സുഹൃത്തെ? ഒരു ഫുള്ളുണ്ട്, പക്ഷേ പൈന്റേ ഉള്ളു. എന്റെ അണ്ണ ഒന്ന് തെളിച്ച് പറ, ഫുള്ളാണോ പൈന്റാണോ? ഒരു ഫുള്ളുണ്ടായിരുന്നു, അതിന്റെ പകുതി ഞാൻ അടിച്ചു, ഇപ്പോ പൈന്റേ ഉള്ളു. അത് മതി, ഞാൻ ഇപ്പൊ വരാം. വരണ്ട, അതിപ്പൊ തീരും. വെള്ളം കിട്ടാത്ത ഈ വേളാമണിന്ന് വിറച്ചു ചാവും. എന്റെ പൊന്നു ദൈവമേ, ഒരു കൊടി എന്റെ ആത്മരോധനം നീ കേക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കാതെ ആ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കും മനുഷ്യ. അവളെ ഒരു അടുക്കിപ്പറക്ക്. അമ്മാ അമ്മാ, ഇവിടെ ആരും ഇല്ലേ? നിന്റെ കണ്ണി കുരുവാന്നോടെ, ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? പറഞ്ഞു പറഞ്ഞു ശീലമായി പോയണ്ണ, കുടിക്കാൻ ഇത്തിരി വെള്ളം താ അണ്ണ. എടിയേ ഇവിടെ ഇത്തിരി വെള്ളം എടുത്തു കൊടുത്തേ, എവിടുന്നാ വരുന്നേ? അങ്ങ് കേക്ക. കേക്കോ? അങ്ങ് കിഴക്കാ. ഓ കിഴക്കുന്ന്.
ഒന്നാം തീയേറ്റർ എവിടുന്ന്? അതൊക്കെ നമ്മളെ സംഘടിപ്പിച്ചണ്ടാ. നല്ല സംഘാടകൻ ഡാ, ഒരെണ്ണം എനിക്ക് താടാ. അണ്ണാ, ഞങ്ങളെപ്പോലുള്ളവരുടെ എന്നൊക്കെ വാങ്ങിച്ച് കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത്? എടാ, ഈ ഒന്നാം തീയതി പണക്കാരനൊന്നോ പിച്ചക്കാരനൊന്നോ ഇല്ല. ഒന്ന് പോകണം, ഞാൻ പോവാ. എടാ, നിന്റെ കൈ നീതെനിക്ക് മേടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, വെറുതെ പിച്ചക്കാരന്റെ കൈ നടി മേടിക്കണ്ടല്ലോ എന്ന് കരുതിയ. എന്റെ പൊന്നു ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇത് വെറും സ്കോച്ചല്ല, ദൈവം എനിക്ക് തന്നെ സമ്മാനമാ, സമ്മാനം. കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല. ഏയ്, ഡാൻസ് കളിക്കല്ലടി, ഞാനിവിടെ പണിയെടുക്കല്ലേ മോളെ. എന്താണെന്നറിഞ്ഞൂടാ, ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനർജി. ഒരു കാര്യം ചെയ്, നീ അകത്തെ പണി മുഴുവൻ ചെയ്തോ, ഞാൻ പുറത്തെ പണി ചെയ്യാം. അതിനു മുമ്പ് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്ക്. പണിയൊന്നും ചെയ്തില്ലല്ലോ, വെള്ളം കുടിക്കാൻ. എനിക്ക് ആദ്യം വെള്ളം കുടിച്ചാലേ പണിയെടുക്കാൻ പറ്റൂ. ലാഗടിക്കാതെ പോയി വെള്ളം എടുത്തുകൊണ്ട് പാടി. ഓ, ഒന്നാം തീയായിട്ട് ദൈവം തന്ന സമ്മാനമാ, അത് ഒറ്റയ്ക്കടിച്ച ദൈവം കോപിക്കും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ കൂടി വിളിക്കാം. ഹലോ, എടാ സുന്ദരൻ ജമ്പിലാടാ, സുന്ദരനാന്ന്, നിനക്ക് അടിക്കണാ, അടിക്കണാന്ന്. എന്റെ ആളി എന്റെ വീട്ടിലോട്ട് വാടാ, അടിക്കാടാ, അടിച്ചു പൊളിക്കാടാ. അളിയ, നീ പറഞ്ഞ സത്യാണോ? സാധനം കിട്ടിയാ? മിണ്ടരുത്, അകത്ത് സാധനം ഉണ്ട്. ഏതാ ബ്രാൻഡ്? കല്യാണി. എടാ, അത് ബിയർ അല്ലേ? എടാ, എന്റെ ഭാര്യ ബിയറാ? എന്റെ ഭാര്യ കല്യാണി അകത്തുണ്ട്, മിണ്ടല്ലേ എന്ന് കൊളാവും. ഇത് കണ്ടോ, ഇത് സ്കോച്ചാ സ്കോച്ച്. എടാ, നീയൊക്കെ അടിച്ചത് വെറും പാസഞ്ചർ. ഇതേ മെട്രോയാ മെട്രോ, മുകളിൽ ആകാശത്തെ തഴുകി സഞ്ചരിക്കുന്ന സുന്ദരിയായ മെട്രോ. കൊച്ചിക്ക് കിട്ടിയ സമ്മാനമാണെങ്കിൽ ഈ സുന്ദരിയായ സ്കോച്ച് ദൈവം ഈ സുന്ദരന് തന്ന സമ്മാനമാണ് സമ്മാനം. പിന്നൊരു കാര്യം, ആവശ്യത്തിന് അടിച്ചോടം, ആർക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. അല്ലളിയ, ടച്ചിങ്സ് ഒന്നും ഇല്ലേ? അവൾ അകത്തുണ്ട്. എടാ, അടുത്തോണ്ട് അളിയൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പൊക്കോണം. ചേടാ, നിന്റെ അളിയനുണ്ടല്ലോ, ഇന്നാള് നിസ്സാരം ഒരു 5000 രൂപ കടം ചോദിച്ചപ്പോ തന്നില്ല. അന്ന് പോലെ എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. പിന്നെ ഈ ഒരു സാധനം വെച്ച് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഈ വൃത്തിയേട്ട അവന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്, അറിയാവോ? എടാ, എന്റെ അളിയന്റെ വീട്ടിൽ വന്നിട്ട് അളിയന്റെ സാധനം അടിച്ച് എന്റെ അളിയനെ നീ വൃത്തിയേട്ടവനെന്ന് വിളിക്കുന്നോടാ? എടാ, നിന്റെ അളിയനെ വൃത്തിയേട്ടവനെ വിളിച്ചാ നീ എന്തിയോടാ? ഇനി വിളിക്കോടാ, നിന്റെ അളിയൻ വൃത്തിയേട്ടവൻ വൃത്തിയേട്ടവൻ വൃത്തിയേട്ടവൻ. നിന്നോടല്ലോ പറഞ്ഞ എന്റെ അളിയനെ അങ്ങനെ വിളിക്കല്ലേന്ന്. വീട്ടിൽ വിളിച്ചു വരുത്തി ഞങ്ങളെ തല്ലുന്നോടാ. എന്റെ അളിയനെ നീ വൃത്തിയേട്ടനെന്ന് വിളിച്ചിട്ട് എന്നെ തല്ലുന്നോടാ നീ? ആഹാ, അത് ശരി, എന്റെ കൂട്ടുകാരനെ അടിക്കുന്നോടാ. അയ്യോ, നിർത്തണാ, നിർത്താൻ. ഇതെന്താ ഇത്? സുന്ദരാ, നിന്നെ ഞാൻ ഈ വീട് വൃത്തിയാക്കാനല്ലാണ് അയപ്പിച്ചത്, അല്ലാണ്ട് കൂട്ടുകാരൻ കൊണ്ട് ഈ വീട്ടിൽ വന്ന് കള്ളടിച്ച് അലമ്പോട്ടാക്കാനാണോ? ഒന്നാം തീയായിട്ട് നിനക്കൊക്കെ എവിടുന്ന് കിട്ടിയടാ ഈ സാധനം? അയ്യോ അളിയ, ഇത് നമ്മുടെ സാധനം. അളിയൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സാധനം. നിനക്ക് വേണ്ടി വാങ്ങിച്ചെന്നോ? എടാ, എന്റെ പ്രമോഷന്റെ കാര്യത്തിന് വേണ്ടി ഓഫീസർക്ക് കൊടുക്കാൻ വെച്ച സാധനമാണ് ദ്രോഹി. ആഹാ, നീ എന്റെ ചങ്ക്സിന്റെ ചങ്കിരിട്ടിടിക്കാറായടാ. എന്റെ അളിയനെ തല്ലിയ കൊല്ലൂടാ നിന്നെ ഞാൻ. നിർത്തിക്ക്, ഇപ്പോഴേ എനിക്ക് ശരിക്കും മനസ്സിലായി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്നാ അളിയ? മദ്യം കഴിക്കുന്നത് മാത്രമല്ല, കൈവശം വെക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. ജ്യോതിഷേട്ടാ, ലക്കി സ്റ്റാർസ് സർ, ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത കഥാപാത്രങ്ങൾക്ക് അല്പ ചായക്കൂട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ പാത്ര സൃഷ്ടി ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. കാരണം ഇതേപോലുള്ള ആൾക്കാരുണ്ട്,
മദ്യം കഴിച്ചേ മതിയാകും. ഒന്നാം തീയതി ആകുമ്പോൾ അവരുടെ കൈ വിറയ്ക്കും, എങ്ങനെയെങ്കിലും കഴിച്ചേ മതിയാകും. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇവിടെ അവതരിപ്പിച്ച കഥാപാത്രം. എന്നാൽ ഈ അളിയൻ, അളിയൻ്റെ ഭാര്യ ആദ്യമേ പറയുന്നുണ്ട്, പാട് മുഖത്തെ പാട് മാറ്റാൻ പാടുപെടുന്ന ഒരു ഭാര്യ. മറ്റൊരു അളിയൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സാരി ഉടുക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്ന ഭാര്യ. അതൊക്കെ ലൈഫുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഫേഷ്യൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അത് ജനങ്ങൾക്കറിയാവുന്നുള്ള വിഷയങ്ങളായതുകൊണ്ട് വളരെ രസകരമായിരുന്നു അത്. മദ്യം ഇവിടെ സ്റ്റോർ ചെയ്ത രീതിയിലായിരുന്നാലും അത് സെലിബ്രേറ്റ് ചെയ്ത രീതിയിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും മദ്യം വിപത്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശക്തമായിട്ട് തന്നെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. താങ്ക് യു സർ. റിമി, ലക്കി സ്റ്റാർസ്, ആ ഒന്നാം തീയതി ഇത് സംഭവം കിട്ടാണ്ടുള്ള ആ പരവേശം അതങ്ങ് ഭയങ്കര ഒറിജിനലായി പോയി ശ്യാം ചേട്ടാ. പിന്നെ നമ്മൾ ഒത്തിരി കുടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അത് വഴക്കുണ്ടാകും. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും കൈ വെച്ചപ്പോൾ ആ ചേട്ടൻ ആപത്തായി. ഇവക കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ രസകരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ലാലേട്ടനായിട്ടുള്ള ആ പെർഫോമൻസ് ഒരു സാധാരണ എല്ലാവരും ചേരിച്ചേട്ടാ എപ്പോഴും, പക്ഷെ ആ ഈ ലാലേട്ടനിലൊരു എന്തോ ഒരു ആ ഒരു മാൻലി എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്യൂട്ട്നെസ്, ഉണങ്ങിയ ലാലേട്ടൻ. ടീം ലക്കി സ്റ്റാർസ്, ആദ്യമായിട്ട് നിങ്ങളുടെ ആ മ്യൂസിക്കൽ ബിഗിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കേണ്ടത്, ഈ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ നമ്മൾ മസാല ദോശയാണോ ചെയ്യണത് റിമ്മി? എന്നാലും നന്നായിരുന്നു, നല്ല കുറച്ച് കുറച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു, നന്നായി കുറച്ച് ഇരിക്കാൻ പറ്റി. പിന്നെ അഫ്കോഴ്സ് ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് നരസിംഹൻ്റെ അത് നന്നായിരുന്നു. ഗുഡ്. താങ്ക് യു. താങ്ക് യു. ഉമാ ആൻഡ് സുചിത്ര, ടീം ലക്കി സ്റ്റാർസ്, തികഞ്ഞ മദ്യപാനിയായിട്ട് നന്നായിട്ട് ജീവിച്ചു കേട്ടോ. ശരിക്കും സീരിയസ്ലി നന്നായിട്ട് ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോകാൻ കഴിയട്ടെ. താങ്ക് യു. ഉമാ, മദ്യത്തിനെ എതിർക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷമാവും ഇതുപോലുള്ള മെസ്സേജസ്. നന്നായി തന്നെ എല്ലാവരും അവതരിപ്പിച്ചു. സുചിത്ര പറഞ്ഞ പോലെ തന്നെ തികഞ്ഞ മദ്യപാനിയായിട്ട് തന്നെ തോന്നി. എനിവേ, കൺഗ്രാറ്റ്സ്. സോ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു ചിരി സമ്മാനത്തിന് വേണ്ടി ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതചി, ഓൺ 30 ഇന്ന് ലഭിക്കുന്ന സ്കോറേഴ്സ് 91 on 100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലാൽ ബാബു, റെജി ആൻഡ് രഞ്ജീഷ്. ഷെഡ്യൂൾ വിന്നേഴ്സായ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ലഭിക്കുന്നു സോണി ഗ്ലോബൽ ഫേർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ അർഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ് ഫോർ എ വെരി ഓൺ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ഒരു എപ്പിസോഡും ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജീവിതത്തിലെ എല്ലാ മൊമെന്റും എല്ലാവർക്കും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഒപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈറ്റിംഗ് അപ്പ്. ആ ചുരുൾമുടി എന്നുള്ള എല്ലാ ഇതിലേതാ ചുരുൾമുടി, നീ നോക്കി പറയാ, ഏതെങ്കിലും വായി നോക്കി കേൾക്കേ നോക്കി പറയാൻ പറ്റൂ, നീ പറയടെ ഇതിൽ ഏതാണല്ലേ ചുരുൾമുടി. പീഡനത്തിനൊക്കെ കോടതിയിൽ പ്രത്യേക ബെഞ്ച് അനുവദിച്ചിട്ടുണ്ട്. ബെഞ്ച് കട്ടിലെന്ന് കുറച്ചുകൂടി സൗകര്യം. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അഞ്ച് തൈ നടണമെന്നാണല്ലോ വൈപ്പ്. നിന്റെ അനി ഏത് മരം മുറിച്ചത്? ചന്ദനം വെച്ചതോ? അഞ്ചാവ്. എന്നിട്ട് ബോളിൽ നോക്കിക്കൊണ്ട് കൈ വീശൂര് അടി. മാനം നീലേ താരങ്ങൾ